തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മണർക്കാട് മാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. സംഘർഷ സ്ഥലത്തെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അക്രമികളെ സംരക്ഷിക്കുകയായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മണർകാട് മാലത്താണ് ഡിവൈഎഫ്ഐ സംഘർഷമുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ പരാതി. എന്നാൽ യൂത്ത് സ്ഥാനാർത്ഥി ചാണ്ടി ഒമ്മിന്റെ ദോഷയെ അനുഗമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രകോപനമില്ലാതെ ആക്രമിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരും ആക്രമികളെ സംരക്ഷിക്കുകയായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിട്ടുള്ളത്. ബിനു സനോജ്, ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് മനഃപൂർവ്വം അക്രമം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രകോപനമില്ലാതെ, യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് എന്താണ് ഡിവൈഎഫ്ഐ പറയുന്നത്? ബിനു, മണ്ഡലത്തിലുടനീളം പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ പല ഭാഗങ്ങളിലും ചാണ്ടിയുമ്മന്റെ വിജയത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു വരികയായിരുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നതിനിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയും സിപിഎമ്മിനെതിരെയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മോശം പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ള ആരോപണം പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മണ്ഡകാട് വഴി പ്രകടനവുമായി പോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. യാതൊരു പ്രകോപനവുമില്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. സ്ഥലത്തെത്തിയ പ്രകോപനമോ മറ്റു രക്ഷപ്രദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രകോപനപരമായ രീതിയിലുള്ള ഇടപെടലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെ തുടർന്നാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിച്ചത്.